വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലോട്ട് സ്വാഗതം. ഇനി ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഞാൻ പറഞ്ഞു വന്നതേ ആലപ്പുഴ ജില്ലയിലെ ചെങ്ങന്നൂർ നഗരത്തിൽ സ്ഥിതി ചെയ്യുന്ന പുരാതനവും ചരിത്രപ്രസിദ്ധവുമായ ക്ഷേത്രമാണ് ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രം. ഒരു പക്ഷേ ഇതിനോടകം നിങ്ങൾ പോയിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വളരെ അടുത്തറിയാവുന്നതോ ഒക്കെ ആയിരിക്കും. അങ്ങനെ നിങ്ങൾ പോയിട്ടുണ്ടെങ്കിലോ അവിടുത്തെ എന്തെങ്കിലുമൊക്കെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലോ നമ്മുടെ വീഡിയോയ്ക്കുള്ളിൽ കമൻ്റ് ചെയ്യണേ. അപ്പം ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഇടമാണ്, അല്ലെങ്കിൽ എൻ്റെ ലൈഫ് സ്റ്റോറിയുമായിട്ട് ഒരുപാട് ക്ലോസ് ആയിട്ടുള്ളൊരു ഇടമാണ് ഇവിടെ. കാരണം ഞാൻ പലപ്പോഴും ഭയങ്കര ടെൻഷൻ അടിച്ചിരിക്കുമ്പോഴോ അല്ലെങ്കിൽ നമുക്കൊന്ന് മനസ്സിനൊരു സമാധാനം സന്തോഷം വേണമെന്നൊക്കെ തോന്നുമ്പോൾ ഞാൻ ഇവിടേക്ക് ഓടി വരാറുണ്ട്. അതിൻ്റെ പിന്നിലൊരു ചെറിയ കഥയുണ്ട് കേട്ടോ. ആ കഥ നമ്മുടെ ചാനലിൽ മുന്നോട്ട് പോകുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഓരോ വീഡിയോസും നമ്മുടെ ലൈഫ് സ്റ്റോറി കഥകളൊക്കെ വരുമല്ലോ. അപ്പം നിങ്ങൾക്കറിയാം, എന്തായാലും ഒരു ചെറിയ സസ്പെൻസും സർപ്രൈസും ഒക്കെ ഇരിക്കട്ടെ. അപ്പം നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമല്ലോ നമ്മളെ, അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വരുമല്ലോ. സൈക്കോളജിക്കൽ മൂവ്മെൻറ്റ്. ഇവിടെ പരമശിവനും പാർവതി ദേവിയുമാണ് മുഖ്യ പ്രതിഷ്ഠ. മഹാദേവനെ കിഴക്ക് ഭാഗത്തേക്കും ഭഗവതിയെ പടിഞ്ഞാറ് ഭാഗത്തേക്കും അഭിമുഖമായി ഒരേ ശ്രീകോവിലിൽ അർദ്ധനാരീശ്വര സങ്കല്പത്തിലാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ഞാൻ പോയ സമയത്തെ ദേവി തൃപ്പൂത്തായിട്ടുണ്ടായിരുന്നു. ഇവിടുത്തെ ഒരു അതിപ്രധാനമായ ചടങ്ങാണ് തൃപ്പൂത്താവുക എന്ന് പറഞ്ഞാൽ. അതിനർത്ഥം എന്താണെന്ന് വെച്ചാൽ അപൂർവമായ ആർത്തവ ഉത്സവം എന്നാണ്. ഈ സമയത്ത് ദേവീക്ഷേത്ര നട ഒരു 3 ദിവസത്തേക്ക് അടച്ചിടും. ശേഷം പുറത്ത് വിളക്കൊക്കെ കത്തിച്ച്, അതായത് നിരത്തി വിളക്കൊക്കെ കത്തിച്ച് ഇങ്ങനെ വെച്ചേക്കും. അവിടെ വന്ന് നമുക്ക് തൊഴാൻ പറ്റും. ഒരുപാട് ആളുകൾ അവിടെ വന്ന് ക്യൂ നിന്ന് തൊഴാറുണ്ട്. പൊതുവേ അവിടെ പറയുന്നൊരു കാര്യം, തൃപ്പൂത്താവുന്ന സമയത്ത് ദർശനം ലഭിക്കുകയോ അല്ലെ അവിടെ ക്ഷേത്ര ദർശനം നടത്തുകയോ ഒക്കെ ചെയ്യുന്നത് വളരെ ഐശ്വര്യ സമ്പന്നമാണെന്നാണ് പറയപ്പെടുന്നത്. എനിക്കതിനെപ്പറ്റി വലിയ ധാരണയില്ല, പറഞ്ഞു കേട്ട കഥകളാണ് ഞാൻ ഈ പറയുന്നത് കേട്ടോ. ഞാൻ ആദ്യമായിട്ട് അവിടെ ചെന്ന സമയത്ത് മിക്കപ്പോഴും സ്ഥിരം പോകുന്നതാണ്, ഇന്ന് ഞാൻ അവിടെ പോയത് സാരിയൊക്കെ ഉടുത്തിട്ടാണ് പോയത്. പക്ഷെ ഞാൻ എന്നെ അധികമായിട്ട് ഫോക്കസ് ചെയ്തൊന്നും എടുത്തില്ല കേട്ടോ. കൂടുതൽ അമ്പലം ബേസായിട്ട് ഇങ്ങനെ എടുത്തു പോവുകയായിരുന്നു. വീഡിയോ എടുക്കണമെന്ന പ്ലാനിലല്ല പോയത് തന്നെ സത്യം പറഞ്ഞാൽ. അവിടെ ചെന്നപ്പോൾ പിന്നെ ഞാൻ അങ്ങ് എന്നാൽ എടുത്തേക്കാം എന്ന് കരുതി, അങ്ങനായിരുന്നു. പിന്നെ ഈ അയ്യപ്പ സീസണൊക്കെ നടക്കുന്ന സമയത്തായിരുന്നു ഞാൻ പോയത്. അതിൻ്റേതായ നല്ലൊരു തിരക്കുണ്ട്. ഇവിടെ അയ്യപ്പ സീസൺ ആകുമ്പോൾ ധാരാളം ആളുകൾ അയ്യപ്പന്മാരിവിടെ വന്ന്, ഇവിടെ അതിൻ്റെ കേന്ദ്രമാണേ. അതായത് അവർക്ക് റെസ്റ്റ് ചെയ്യാനും അവർക്ക് ഫുഡൊക്കെ കൊടുക്കാനും കൊണ്ടൊക്കെ ഉള്ളൊരു സംവിധാനം ഇവിടെ ഒരുക്കുന്നത് കണ്ടിട്ടുണ്ട്. നടപ്പന്തലൊക്കെ ഉണ്ട്. അപ്പോൾ ഒരുപാട് ആളുകൾ അവിടെ ഇരിക്കാറും ഒക്കെ ഉണ്ട്. ഇനിയിപ്പോൾ അയ്യപ്പന്മാരുടെ സീസണൊന്നും അല്ലെങ്കിൽ പോലും പുറത്തുനിന്നൊക്കെയുള്ള ഒരുപാട് ആളുകൾ, അതായത് നമ്മളീ പറഞ്ഞോണം പുറത്തെ സ്റ്റേറ്റുകളിൽ നിന്നുള്ള ആളുകൾ വരെ ഇവിടെ തൊഴാൻ വരുന്നത് കണ്ടിട്ടുണ്ട്. തമിഴും തെലുങ്കും ഒക്കെ ഉള്ള ആളുകളെ നമ്മളിവിടെ കണ്ടിട്ടുണ്ട്. പിന്നെ ഇവിടെ ഈ സമയത്ത് വന്നപ്പോഴേ നമ്മുടെ ഈ അമ്പലത്തിലൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ സൈഡിലായിട്ട് ഒരുപാട് വൃക്ഷങ്ങളുണ്ട്. അതായത് മിക്ക ക്ഷേത്രങ്ങളിലും ഉള്ളതാണെന്ന് എനിക്ക് തോന്നുന്നു, ഈ നാളിനനുസരിച്ചുള്ള വൃക്ഷങ്ങൾ നട്ടുപിടിപ്പിച്ച് വെച്ചേക്കും. അപ്പം ഞാൻ അതിലൂടെയൊക്കെ ഒന്ന് കറങ്ങി നടന്നായിരുന്നു. എല്ലാ നാളുകളുടെയും വൃക്ഷങ്ങളും ഞാൻ ശ്രദ്ധിച്ചു. പിന്നെ എൻ്റെ നാളിൻ്റെ വൃക്ഷത്തിൻ്റെ ചോട്ടിലും പോയി കുറച്ച് നേരം ഒന്ന് നിന്നായിരുന്നു. ശേഷം അവിടെയൊക്കെ ഒന്ന് വെറുതെ നടന്നു. പിന്നെ ഇവിടുത്തെ ഏറ്റവും വലിയ എനിക്കിഷ്ടപ്പെട്ടൊരു സ്ഥലം എന്ന് വെച്ചാൽ ഇവിടുത്തെ കുളത്തിൻ്റെ ഭാഗമാണ്. അവിടെയും പോയി കുറച്ച് സമയം നിൽക്കാമെന്ന് വെച്ച് പോയി. പക്ഷേ അവിടെ എന്തൊക്കെയോ തട്ടും മുട്ടും പണികളൊക്കെ തൊട്ടടുത്ത് നടക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് അവിടെ കറക്റ്റായിട്ടൊന്ന് നിൽക്കാനെ കൊണ്ട് പറ്റിയില്ല. അതായത് ഭയങ്കര സൗണ്ടും ബഹളമൊക്കെ ആയതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇങ്ങനെ മാറി. മഹാദേവൻ്റെ ക്ഷേത്ര നടയ്ക്ക് നേരെ ഒരു കൊടിമരം നിൽപ്പുണ്ടേ. ആ കൊടിമരത്തിൻ്റെ ചോട്ടിലായിട്ട് ഈ കുറച്ച് മഞ്ചാടിക്കുരു വെച്ചിട്ട് ആളിരിപ്പുണ്ട്. നമുക്കത് ഒരു വഴിപാടായിട്ട് മഞ്ചാടിക്കുരു വാങ്ങിയിട്ട് ഇങ്ങനെ ആഗ്രഹം മനസ്സിൽ സങ്കല്പിച്ച് കൊടിമരത്തിലേക്ക് ഇങ്ങനെ എറിയുന്നൊരു ചടങ്ങുണ്ട്. അപ്പോൾ അത് നമുക്ക് താല്പര്യമുള്ളവർക്ക് ആഗ്രഹ സാധ്യം എന്നാണ് പറയുന്നത്. അതായത് ഇഷ്ടമുള്ള കാര്യം നടക്കാനായിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ് മനസ്സിൽ സങ്കല്പിച്ച്. അങ്ങനെ ആളുകൾ ചെയ്യുന്നത് കാണുന്നുകൊണ്ട് ഒരുപാട് പേര് അവിടെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടൊരിടം ഏതാണെന്ന് ചോദിച്ചാൽ അതേ ക്ഷേത്ര നടയ്ക്ക് നേരെയായിട്ടൊരു നന്ദികേശനുണ്ടേ. ഈ നന്ദികേശൻ്റെ ചെവിയിൽ പോയിട്ട് നമുക്ക് ഇങ്ങനെ രഹസ്യം പറയാം. രഹസ്യം എന്ന് വെച്ചാൽ നമ്മുടെ ഇഷ്ടമുള്ള ആഗ്രഹങ്ങളോ അല്ലെങ്കിൽ നമുക്ക് ആഗ്രഹിക്കുന്ന എന്ത് കാര്യമാണെങ്കിലും അതിങ്ങനെ ചെവിയിൽ പറയും. അപ്പോൾ മഹാദേവൻ്റെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരാളാണല്ലോ നന്ദികേശൻ. അപ്പോൾ നന്ദിയോട് കാര്യം പറഞ്ഞാൽ നന്ദി ദേവനോട് പറയുമെന്നൊരു സങ്കല്പമാണ് എന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. ഇത് അങ്ങനെയാണ് ഞാൻ വിചാരിച്ചു വെച്ചിരിക്കുന്നത്. ഇനി അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അറിയാവുന്ന ഒരു കമൻ്റ് ഇടുക കേട്ടോ. നമ്മൾ ഈ പറയുന്നതിൽ ചിലപ്പോൾ അവിടെ ഇവിടെയൊക്കെ തെറ്റുകുറ്റങ്ങൾ കാണും. കാരണം നമുക്ക് എല്ലാം അറിഞ്ഞിട്ടല്ലോ നമ്മൾ പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ അവിടെ പോയായിരുന്നു. നന്ദിയുടെ ചെവിയിൽ ഞാൻ രഹസ്യം പറഞ്ഞു കൊടുത്തായിരുന്നു ഭഗവാനോട് പറയാനായിട്ട്.
ആ കാര്യം എന്താണെന്ന് നിങ്ങൾക്ക് ഊഹിച്ചോ, വേണമെങ്കിൽ കമൻറ്റ് ചെയ്തോ. ആ അപ്പോൾ എന്താണെങ്കിലും ഞാൻ രഹസ്യം പറഞ്ഞു, പക്ഷേ അതൊക്കെ എനിക്ക് വീഡിയോയിൽ എടുക്കാൻ പറ്റിയില്ല, എൻ്റെ കൂടെ ആരും ഇല്ലായിരുന്നു, ഞാൻ ഒറ്റയ്ക്കാണ് പോയത്. അപ്പോൾ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അതൊക്കെ നമുക്കൊന്ന് വീഡിയോയിൽ എടുക്കാമായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞാനൊരു പ്ലാൻ ചെയ്ത് പോയതല്ലാത്തതുകൊണ്ട് കുറച്ച് കുറച്ച് കാര്യങ്ങൾ മാത്രമേ എടുത്തുള്ളൂ. ഇനി ഒരിക്കലും നമ്മൾ വീണ്ടും പോവുകയാണെങ്കിൽ ഒരു ഷോർട്ട് റീല് പോലെ കാണും നമുക്കത് ചെയ്യാം. അപ്പം ഞാൻ തന്നെ പോയത് കൊണ്ട് എനിക്ക് അതേപോലെയുള്ള കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ല. നമ്മുടെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, നമുക്ക് സപ്പോർട്ടൊക്കെ തന്നെ പോവുക. അടുത്തൊരു വീഡിയോ കാണാം. ടാറ്റാ, ബൈ ബൈ.